हेलो स्टूडेंट्स इन नमुक ईर चाप्टे लास्ट पोर्षन डिस्कसा अड्वाजस् आसअडवांटेज ऑफ जियो थर्मल एनर्जी ओवर अदर एनर्जी फोमस बाकी नाम पढ़ा कणवेंशनल एनर्जी फोमस अलग नोण कणवेंशनल एनर्जी फोमस इंटर कंपासन अब अड्वाज डिस्अड्वाज पर ऑलरेडी नमुक क्यों अब आदमी नमुक अड्वाज नोक अंतना जियो थर्मल एनर्जी ईस् चीपर ओके അത് ഭയങ്കര ചീപ്പാണ് കാരണം അത് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ് അതൊരുവിധം എന്താണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൻ്റെയൊക്കെ പ്രത്യേകതയാണ് സോളാർ ആയാലും വിൻഡ് ആയാലും ഒക്കെ അങ്ങനെയാണ് രണ്ടാമത്തത് ഇറ്റ് ഈസ് വേഴ്സറ്റൈൽ ഇൻ ഇറ്റ്സ് യൂസ് അതായത് അത് ഒറ്റ സോഴ്സ് ഓഫ് എനർജി ആണെങ്കിലും പല ഉപയോഗങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഓക്കെ ഇനി മൂന്നാമത്തത് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പൊല്യൂട്ടിങ് ആസ് കമ്പയർഡ് ടു അതർ കൺവെൻഷണൽ എനർജി സോഴ്സസ് അതായത് ബാക്കി കൺവെൻഷണൽ എനർജി സോഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ലീസ്റ്റ് പൊല്യൂട്ടിങ് ആണ് ഓക്കെ കൺവെൻഷണലായിട്ടേ കമ്പയർ ചെയ്യണം കേട്ടോ അതായത് പെട്രോൾ ഡീസൽ പോലുള്ള ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ലീസ്റ്റ് പൊല്യൂട്ടിങ് ആണ് ഓക്കെ പിന്നെ നാലാമതായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് അമനബിൾ ഫോർ മൾട്ടിപ്പിൾ യൂസസ് ഫ്രം എ സിംഗിൾ സോഴ്സ് അത് നമ്മൾ രണ്ടിൽ പറഞ്ഞ ആ വേഴ്സറ്റൈൽ എന്നുള്ള ഒരു ക്യാരക്ടറിന് തന്നെയാണ് ഓക്കെ അമനബിൾ ഫോർ മൾട്ടിപ്പിൾ യൂസസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫ്രം എ സിംഗിൾ സോഴ്സ് പിന്നെ അഞ്ചാമതായി പറയുന്നത് ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് ഹാവ് ദി ഹയസ്റ്റ് ആനുവൽ ലോഡ് ഫാക്ടർ ഓഫ് 85% to 95% കമ്പയർഡ് ടു 45% to 50% ഓഫ് ഫോസിൽ ഫ്യൂൽ പ്ലാന്റ്സ് അതായത് നമ്മളെ ഫോസിൽ ഫ്യൂൽ പ്ലാന്റ്സ് ഉണ്ടല്ലോ പെട്രോൾ ഗ്യാസ് അതുപോലെ ഡീസലൊക്കെ പോലെയുള്ളത് അതിൻ്റെയൊക്കെ ആനുവൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് 45% to 50% ഓക്കെ പക്ഷേ ഇതിൻ്റെ എന്താണ് 85% to 90% വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആനുവൽ ലോഡ് ഫാക്ടേഴ്സ് കൂടുതലാണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ അതായത് ആനുവലി ജിയോ തെർമൽ സോഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോഡ് എന്താണ് കൂടുതലാണെന്നുള്ളതാണ് ഇനി ആറാമതായിട്ട് പറയുന്നത് ഇറ്റ് ഡെലിവേഴ്സ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് നെറ്റ് എനർജി ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ് സിസ്റ്റം ആസ് കമ്പയർഡ് ടു അതർ ആൾട്ടർനേറ്റീവ് ഓർ കൺവെൻഷണൽ സിസ്റ്റംസ് ഓക്കെ അതായത് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് നെറ്റ് എനർജി ഡെലിവർ ചെയ്യുന്നു അല്ലേ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു കമ്പയർഡ് ടു റെസ്റ്റ് എനർജി സോഴ്സസ് അതൊക്കെയാണ് ഇനി ഏഴാമതായി പറയുന്നത് ജിയോ തെർമൽ എനർജി ഫ്രം ദി എർത്ത്സ് ഇൻറ്റീരിയർ ഈസ് ആൾമോസ്റ്റ് ഇൻഎക്സോസ്റ്റബിൾ ആസ് സോളാർ ഓർ വിൻഡ് എനർജി ഓക്കെ അതായത് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് കിട്ടുന്ന ഇൻഎക്സോസ്റ്റബിൾ ഫോം ഓഫ് എനർജി ആയിട്ട് നമുക്ക് പരിഗണിക്കാം ഏതുവരെ ആസ് ലോങ് ആസ് ഇറ്റ്സ് സോഴ്സസ് ആർ ആക്റ്റീവ്ലി സോട്ട് ആൻഡ് എക്കണോമിക്കലി ടാപ്ഡ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന അതുപോലെ എക്കണോമിക്കലായിട്ട് അധികം സാമ്പത്തിക ചിലവില്ലാതെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഊറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഴ്സ് ആണെങ്കിൽ അതെന്താണ് അത് നമുക്കൊരു ഇൻഎക്സോസ്റ്റബിൾ സോളാർ ഇൻഎക്സോസ്റ്റബിൾ സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഏതുപോലെ സോളാർ പോലെ അല്ലെങ്കിൽ വിൻഡ് എനർജി പോലെ ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്താണ് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം ലോ ഓവറാൾ പവർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി അതിൻ്റെ എഫിഷ്യൻസി കുറവാണ് ഓക്കെ ഇനി രണ്ടാമത്തത് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഈസ് നോയ്സി നമുക്കറിയാം ഇത് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും ഡ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത് ആ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് നോയ്സിയാണ് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ സൗണ്ട് പൊല്യൂഷൻ എന്ന് കേൾക്കാം ഇനി മൂന്നാമതായിട്ട് ലാർജ് ഏരിയാസ് ആർ നീഡഡ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ജിയോ തെർമൽ എനർജി അല്ലേ ഒരുപാട് സ്ഥലം ആവശ്യമാണ് നാലാമതായി പറയുന്നത് ദ വിഡ്രോവൽ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റീം ഓർ വാട്ടർ ഫ്രം ഹൈഡ്രോ തെർമൽ റിസർവോയർ മേ റിസൾട്ട് ഇൻ സർഫസ് സബ്സിഡൻസ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഭൂമിയുടെ അടിയിൽ നിന്നും ഒരുപാട് സ്റ്റീമോ വെള്ളമൊക്കെ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് സബ്സിഡൻസ് ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇടിഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടാവുന്നുള്ളതാണ് അത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഇനി ലാസ്റ്റ് പറയാനുള്ളത് അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് അപ്പം ആപ്ലിക്കേഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായിട്ട് എന്താണ് ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ ഓക്കെ രണ്ടാമതായിട്ട് സ്പേസ് ഹീറ്റിംഗ് ഫോർ ബിൽഡിങ്സ് മൂന്നാമതായിട്ട് ഇൻഡസ്ട്രിയൽ പ്രോസസ് ഹീറ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം ഇലക്ട്രിക്കൽ പവർ അതുപോലെ സ്പേസ് ഹീറ്റിംഗ് ഫോർ ബിൽഡിങ്സ് അതെ നമ്മുടെ തണുത്ത പ്രദേശങ്ങൾ ഉദ്ദേശിച്ചാണ് ബിൽഡിങ്ങുകൾക്ക് എന്താണ് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ് ഹീറ്റ് ഓക്കെ നമുക്ക് പലതരം ഇൻഡസ്ട്രികളിൽ ഓരോ പ്രോസസ്സിങ്ങിനായിട്ട് നമുക്ക് എന്ത് വേണം ഹീറ്റ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ഉള്ളത് നാലാമതായിട്ട്
ക്രോപ്പ് ഡ്രൈയിങ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് മാനുഫാക്ചർ, പേപ്പർ മാനുഫാക്ചർ, മഷ്റൂം കൾച്ചർ, ടിംബർ സീസണിങ്, പ്രൊഡക്ഷൻ ഓഫ് സാൾട്ട് ഫ്രം സീ, സീവേജ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ യൂസിങ് ഡിസ്ചാർജ് ഫ്രം എ ജിയോ തെർമൽ ഫീൽഡ് അല്ലേ. ഇത്രയൊക്കെയാണ് എന്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞ പാഠം. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.